നടൻ ദിലീപിൻ്റെ കേസിനകത്ത് പ്രോസിക്യൂഷൻ നടന്നു വരികയാണ്. നാലു പേര് ഇമ്പോർട്ടൻ്റായ സാക്ഷികൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ വിവരം ലഭിച്ചു. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അവിടെ സിദ്ദിഖ്, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, ഭാമ ഇളവേള ബാവു, ഇവർ നാലു പേര് ഓസ്ട്രേലിയയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപ്പറ്റി WCC അംഗങ്ങൾ ചിലർ കമൻ്റ് പറയുന്നത് കേട്ടു. നമ്മൾ രേവതിയും അതുപോലെയുള്ള നടിമാരും ഇവർ കാലുവാരിതിനെ പറ്റി വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടു. എന്തായാലും അതേപ്പറ്റി പല ചർച്ചകളിൽ ഞാനും പങ്കെടുത്തു. നമുക്ക് കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് ആ കോടതിയിൽ വരുന്ന മൊഴികളെപ്പറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തെപ്പറ്റിയോ ഒന്നും അഭിപ്രായം പറയുന്നത് ശരിയല്ല. അഭിപ്രായം പറയാനും പാടില്ല. അത് സാക്ഷികളെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ പ്രതികളെ സ്വാധീനിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വെളിയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. എങ്കിലും വെളിയിൽ ഓരോ സാക്ഷികളുടെയും പൊസിഷൻ എന്താണെന്നുള്ള കാര്യമാണ് വെളിയിൽ വരുന്നത്. നാലു പേര് ഓസ്ട്രേലിയയിൽ, അത് കേസിന് എന്തെങ്കിലും ദൂഷ്യം സംഭവിക്കുമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ആ സംഭവിക്കാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ പല ചാനലിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും പല അഭിപ്രായങ്ങളും സാക്ഷികളുടെ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും അഡ്വക്കേറ്റ് മിനി ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ സാക്ഷികളെ വിസ്തരിക്കാൻ പാടില്ലായിരുന്നു. അവർ വിക്ടീമിൻ്റെ കൂടെയല്ല, അന്നേരം മുതലെ പ്രതിയുടെ കൂടെ നിൽക്കുന്ന നാല് പേരാണ് ഇടവേള ബാബും സിദ്ദിഖും അതുപോലെ തന്നെ ബിന്ദു പണിക്കരും. പക്ഷേ ഭാമയെന്ന നടി കൂറുമാറുമെന്ന് കരുതിയിരുന്നില്ല എന്ന് രേവതി, എതിർ ഗ്രൂപ്പിലുള്ള രേവതി ഒക്കെ പറയുന്നു. എന്തായാലും ഇതുവരെ പ്രോസിക്യൂഷൻ്റെ പോക്കുകൾ മൊത്തമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ചില സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. അത് ഒരു കേസിനെ സംബന്ധിച്ച് മർഡർ കേസായാലും ശരി, സെൻസേഷനായി ഇതുപോലെ റേപ്പ് കേസുകളോ അല്ലെങ്കിൽ റോബറി കേസുകളോ അറ്റംപ്റ്റ് ടു മർഡർ കേസുകളോ ഇതൊക്കെ ഇങ്ങനെയുള്ള സെൻസേഷണൽ കേസുകളിലൊക്കെ ചില സാക്ഷികൾ കൂറുമാറും. ചിലപ്പോൾ ഭയപ്പെട്ടിട്ടായിരിക്കാം, സാമ്പത്തിക നേട്ടം കൊണ്ടായിരിക്കാം, സ്വാധീനം കൊണ്ടായിരിക്കാം, പൊളിറ്റിക്കൽ സ്വാധീനം കൊണ്ടായിരിക്കാം, മതപരമായ ചിന്ത കൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ സാക്ഷി മനഃപൂർവ്വമാണ് മാറുന്നതെങ്കിൽ എന്ന് കോടതിക്ക് തോന്നിയാൽ അവർക്കെതിരായിട്ട് നടപടികൾ കോടതി തന്നെ നേരിട്ടെടുക്കും. ഇവിടെ ഇപ്പോൾ നാല് പേര് ഓസ്ട്രേലിയയായതിന് കോടതി തന്നെ നടപടിയെടുക്കണം എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള നടപടികൾ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ നാല് പേരുടെ കാര്യത്തിൽ കോടതി പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് എടുക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ കേസിനെ സംബന്ധിച്ചിടത്തോളം നാല് പേര് കൂഴു മാറിയാൽ എന്ത് ദൂഷ്യം സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. പ്രോസിക്യൂഷനിലെ വിക്ടീം, ഇതിനകത്ത് ആ നടി, അവർ കൃത്യമായി മൊഴി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. കാരണം അവർ ഓസ്ട്രേലിയ ആവില്ല, അവരാണ് ഇതിൽ അനുഭവിച്ചത്, അവരാണ്. അപ്പോൾ അവർ അവരുടെ കാര്യം കൃത്യമായി അവരുടെ മൊഴി കോടതി പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം എന്തുകൊണ്ടാണ് നടനും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊരു തനിക്കെതിരായിട്ട് തിരിഞ്ഞത് എന്നുള്ള കാര്യങ്ങളും കോടതി പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം പൊതുവേ നോക്കിക്കഴിയുമ്പോൾ സാക്ഷി എന്ത് പറഞ്ഞു എന്ന് നമുക്കറിയില്ലെങ്കിലും കൂറുമാറിയിട്ടില്ല എന്ന് വെളിവായിട്ടുള്ളതിനാൽ വിക്ടീമും മഞ്ജു വാര്യറും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ എന്തായാലും കോടതിയിൽ കൃത്യമായി പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് മൊഴി കൊടുത്തു എന്ന് ഞാൻ കരുതുന്നു. ഇനി പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അതിനകത്ത് പ്രോസിക്യൂഷൻ അനുകൂലമായി തന്നെയാണ് മൊഴി വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രതിയുടെ നടൻ്റെ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം, അപ്പോൾ ഒരു മോട്ടീവ് വേണം. ആ മോട്ടീവ് എന്താണെന്ന് വിക്ടീമും മറ്റ് സാക്ഷികളും നടന് ദുരുദ്ദേശമുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ടാവണമെന്ന് കരുതുന്നു. പക്ഷേ അമ്മ എന്നൊരു സംഘടനയിലെ ഭാരവാഹികളായ ഇടവേള ബാബുവും സിദ്ദിഖും ബിന്ദു പണിക്കരും ഭാമയൊക്കെ ആ സംഘടനയിലെ തന്നെ ഒരു കുട്ടിക്ക് ഇതുപോലെയുള്ള ഒരു പീഡനം ഉണ്ടായപ്പം ആ കുട്ടിയുടെ ഒപ്പമാണ് എന്ന് കൂടെ കൂടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് അത് കേൾക്കും പോലെ ചിരിയാണ്. എങ്കിലെന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അനുകൂലിച്ച് അവർ മൊഴി കൊടുത്തില്ല?
ആ കുട്ടിയുടെ ഒപ്പമാണ് ഞങ്ങൾ, വിക്ടീമിൻ്റെ ഒപ്പമാണ്, പീഡിതരുടെ ഒപ്പമാണ് എന്ന് മഹാനായ നടന്മാരെല്ലാം പറയുന്നുണ്ട്. അംഗങ്ങൾ, അമ്മയുടെ അംഗങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കോടതി വന്നപ്പം കാലുവാരി. അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു സംഘടന? ആ സംഘടനയിലുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു ലേഡിക്ക്, ഒരു ആക്ട്രസ്സിന് തോൾ ചേർന്ന് നിൽക്കേണ്ടതാണ്, നിന്നില്ല കോടതിയിൽ ഹോസ്റ്റലായി. എന്തായാലും പൊതുജനങ്ങൾക്ക് ഇവരൊക്കെ പ്രതിയുടെ ഒപ്പം ആണ് എന്ന് ആമുഖമായിട്ട് അറിയാം. സിദ്ദിഖുമൊക്കെ ദിലീപിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്ഥലത്ത് എത്തി വിവരങ്ങൾ അന്വേഷിച്ചെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത്, അയാളെ അറസ്റ്റ് ചെയ്യുകയാണോ വിടുകയാണോ എന്നൊക്കെ അറിയാനൊക്കെ അവിടെ ചെന്നിരിക്കുന്നു. അത് ചില വ്യക്തികൾ സിനിമാ ഫീൽഡിലാണ് താല്പര്യങ്ങളുണ്ടാകാം. പക്ഷേ ആ കുട്ടിയെ പീഡിപ്പിച്ചതിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ അതേപ്പറ്റി ചോദിച്ചപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കോടതി പറയണമായിരുന്നു, പറഞ്ഞിട്ടില്ല. എന്തായാലും എൻ്റെ കാഴ്ചപ്പാടിൽ ദിലീപിൻ്റെ കേസിനകത്ത് പൾസർ സുനിയും കൂട്ടാളികളും നടിയെ ഉപദ്രവിച്ചു എന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള കാര്യത്തിനൊന്നും യാതൊരു സംശയം വരുന്നില്ല. ഇനി നടൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അത് ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഹോസ്റ്റലായാലും ആയാലല്ലാതെ ഇനി വരുന്ന സാക്ഷികളിൽ അദ്ദേഹത്തിന് മോട്ടീവ് ഉണ്ടോ ആണ് കാരണം, അതൊക്കെ വിക്ടിം മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം, നമുക്കറിയില്ല. അത് കോടതി ഇൻ ക്യാമറ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസിക്യൂഷനാണ്. അതേപ്പറ്റി തെളിവ് എന്ത് കൊടുത്തു എന്നോ, അല്ലെ തെളിവ് കൊടുത്തതിനെ പറ്റിയൊന്നും നമുക്കാരും വിമർശിക്കാൻ അവകാശമില്ല, അതേപ്പറ്റി സംസാരിക്കാനും ആവശ്യമില്ല. വെളിയിൽ നിന്ന് കിട്ടുന്ന ജനറലായിട്ട് ഇത്ര പേര് ഹോസ്റ്റലായി, ഇത്ര പേര് സാക്ഷി പറഞ്ഞു എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിനൊരു മോട്ടീവ് ഉണ്ട് എന്ന് വ്യക്തിയും പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള സാഹചര്യ തെളിവുണ്ടെന്ന് മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. ഇനി അതിനകത്ത് ഗൂഢാലോചന, പ്രതിയുടെ ഇൻവോൾവ്മെൻറ്റിന് ഒരു അല്പസ്വല്പം മരുന്ന് മതി, അല്പസ്വല്പം വീണ് കിട്ടിയാൽ മതി. അല്ലാതെ ഒരാളെ പീഡിപ്പിക്കാൻ പോകുന്ന വിവരം സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് കേട്ടു എന്നൊരു സാക്ഷി പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. എങ്ങനെയും അതിലേക്ക് ആ മോട്ടീവുണ്ട് എന്നും അങ്ങേരാണ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ളത് എന്നും മറ്റുമുള്ള അതിലേക്ക് ലീഡ് ചെയ്യുന്ന അല്പസ്വല്പം കൂടെ കിട്ടിയാൽ ആ കേസ് പ്രൂവ്ഡായിട്ട് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എത്ര പേര് ഹോസ്റ്റലായാലും ശരി, 90% പ്രതിയുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമുണ്ട്. ദിലീപ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗം ജയിക്കാനും അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഇന്നസെൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ ആ രീതിയിൽ വക്കീലിനെ വെക്കാൻ അവകാശമുണ്ട്, ആ രീതിയിൽ ആർഗ്യുമെൻ്റ് നടത്താൻ അവകാശമുണ്ട്. പക്ഷേ സാക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ അവകാശമില്ല. സാക്ഷികളെ ക്യാൻവാസ് ചെയ്ത് അതിൽ പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ചില ആൾക്കാർ ഇവരെ ഹോസ്റ്റലാക്കി എന്ന് പറയുന്നു. എന്തോ ആയിക്കോട്ടെ, അത് സാധാരണമായ ഒരു സംഭവം തന്നെയാണ്. സാക്ഷികളെ പിടിക്കും, ചിലപ്പോൾ ഹോസ്റ്റലാവും, കേസ് ചിലപ്പം വിട്ടുപോയെന്ന് വരും. അതൊക്കെ ഈ ഒരു പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടാകുന്നതാണ്. എങ്കിലും പ്രോസിക്യൂഷൻ വളരെ കോഷ്യസായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ദിലീപ് എന്ന നടൻ മഹാനടനാണ് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നല്ല ആർട്ടിസ്റ്റാണ്, നല്ല അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഒരു മോശമായ കൃത്യത്തിന് കൂട്ടുനിന്നോ അല്ലെ കൂട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചോ എന്നുള്ള ഒരൊറ്റ പ്രശ്നത്തിലാണ് ഇത്രയും വലിയ കോൺട്രവേഴ്സ്യലായ കാര്യങ്ങളുണ്ടായത്. അതെന്തായാലും കോടതിയിൽ അടുത്ത ദിവസം നമുക്കതിൻ്റെ റിസൾട്ട് അറിയാം.